ശക്തമായ ലോക്സഭാ പോരാട്ടത്തിനൊടുവിൽ തിരിച്ചടിയുടെ ക്ഷീണത്തിലിരുന്ന ബി ജെ പി പലരുടെയും കയ്യും പിടിച്ച് അധികാരത്തിലേറി. തുടർന്ന് മന്ത്രിമാർ സത്യപ്രതിജ്ഞയും ചെയ്തു. മോദിയുടെ ആഗ്രഹപ്രകാരം പല കടമ്പയും കടന്ന് ബിർളയെ സ്പീക്കറുമാക്കി. ഇനി അവശേഷിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ്. അതും സ്വന്തമാക്കാൻ ബി ജെ പി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പരിശ്രമിക്കുമ്പോൾ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹത കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിന് 99 സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ബി ജെ പി മറ്റുള്ളവരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ അംഗസംഖ്യ ഇനിയും ഉയരുമെന്നായിരുന്നു പല ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തിയിരുന്നത്. കോൺഗ്രസ് എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് കാത്തിരുന്നു കാണാമെന്ന് പരിഹാസങ്ങളും വലിയ രീതിയിലായിരുന്നു ഉയർന്നിരുന്നത്. എന്നാൽ അവരുടെയൊക്കെ മുൻപിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തലയുയർത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ശക്തി എത്രമാത്രം വലുതാണെന്നുള്ള ഉത്തരമാണ് നൽകുന്നത്. സുപ്രീംകോടതിയിൽ നിന്നും നിർണായകമായ വിധി കൂടി വാങ്ങിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. ന്യായമായത് കിട്ടിയില്ലെങ്കിൽ അതിന് നിയമ പോരാട്ടം തന്നെയാണ് വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ രാഷ്ട്രപതിയെയും സുപ്രീംകോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതിൽ എന്ത് അർത്ഥമെന്നത്? കോൺഗ്രസിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ അവകാശം കൂടി നേടുക എന്നൊരു കാര്യവും ഇതിലുണ്ട്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് കോൺഗ്രസിനെ എത്തിക്കാതിരിക്കാൻ ബി ജെ പിയും പല കളികളും ഇതിനു പുറകിൽ കളിക്കുന്നുണ്ട്. രാജ്യസഭയിൽ പോലും കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് ഇനി വിചാരിച്ച ഉടനെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് കോൺഗ്രസിന് തന്നെയാണ് അവകാശം. അതിനുവേണ്ടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്ന് സ്റ്റാലിനും വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ സ്റ്റാലിനെ പ്രത്യേകം വിളിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന രീതിയിലേക്ക് ബി ജെ പി ഒരു കുതന്ത്രം മെനഞ്ഞിരുന്നു. സ്റ്റാലിനെയും പാർട്ടിയെയും ബി ജെ പിക്കൊപ്പം കൂട്ടാൻ ഇതിലും നല്ല അവസരം വേറെ ഇല്ലെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ കണക്കുകൂട്ടൽ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ബി ജെ പിയുടെ ഇത്തരം തരം താഴ്ന്ന കളികളൊക്കെ അസ്ഥാനത്താകുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷപാത രാഷ്ട്രീയമാണ് ഉള്ളത്. അത് 17 ലോക്സഭയിലും മുഴുവനായി കണ്ടു. അതോടൊപ്പം 18 ലോക്സഭയിലും അത് പ്രതിഫലിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് അങ്ങയെ പോലൊരു മികച്ച നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ലോക്സഭയിലെന്ന് ഓം ബിർളയെ നോക്കി പരിഹാസമായി തന്നെ കല്യാൺ ബാനർജി പറഞ്ഞിരുന്നതും. കല്യാൺ ബാനർജി അങ്ങനെ പറയാൻ പല കാരണങ്ങളുമുണ്ട്. ഓം ബിർള പ്രതിപക്ഷത്തോട് കാണിച്ച മര്യാദകേടിനെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞാലും ഒടുങ്ങാത്തതാണ്. അത്രത്തോളം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയുമാണ് അദ്ദേഹം ആ പദവിയെ ദുരുപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തൃണമൂൽ അംഗം പ്രതികരിച്ചത് പോലും. കോൺഗ്രസ് ഇപ്പോൾ അക്ഷമരായി ഇരിക്കുകയാണ്. തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സമര പരിപാടികൾ എന്താണെന്ന് വിവരിച്ചു കൊടുത്തിരിക്കുകയാണ് ബി ജെ പിയോട്. അതിനാൽ തന്നെ 18 ലോക്സഭയിൽ അതിശക്തമായി ആഞ്ഞടിച്ച പ്രതിപക്ഷ ശക്തി ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായി പിടിമുറുക്കുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് മോദി എന്നതാണ് യാഥാർത്ഥ്യം.